കെട്ടിട നിർമ്മാണം പൂർത്തിയായിട്ടും യാഥാർത്ഥ്യമാകാതെ പാലക്കാട് മെഡിക്കൽ കോളേജ്. വിദഗ്ധ ചികിത്സയ്ക്ക് തൃശൂരിലെ മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കേണ്ട സ്ഥിതിയിലാണ് പാലക്കാട്ടുകാർ. എന്നാൽ ഈ ദുരിതത്തിന് നേരെ മുഖം തിരിഞ്ഞു നിൽക്കുകയാണ് സർക്കാർ. രണ്ടായിരത്തി പതിനാലിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് തറക്കല്ലിട്ടതാണ് മെഡിക്കൽ കോളേജിന്. കെട്ടിട നിർമ്മാണം പൂർത്തിയായതുമാണ്. പക്ഷേ പാലക്കാടിന്റെ മെഡിക്കൽ കോളേജ് എന്ന സ്വപ്നം ഇപ്പോഴും അകലെയാണ്. ഒ പി മാത്രമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. വിദഗ്ധ ചികിത്സയ്ക്ക് ഇപ്പോഴും അതിർത്തി കടക്കണം. പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിന്റെ നിയന്ത്രണത്തിലാണ്. മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാക്കാൻ സർക്കാരിന്റെ കയ്യിൽ പണമില്ല. ഇവിടെ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ സാന്നിധ്യവും അതുപോലെ ജില്ലാ ആശുപത്രിയുടെ സൗകര്യങ്ങളും എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ഡോക്ടർമാർ തമ്മിലുള്ള ഒരു ഏകോപനം ആരോഗ്യവകുപ്പ് സാധ്യമാക്കിയാൽ തന്നെ മെഡിക്കൽ കോളേജിൽ ലഭിക്കേണ്ട ചികിത്സകൾ നമുക്ക് ജില്ലാ ആശുപത്രിയിലും ലഭ്യമാക്കാവുന്നതാണ്. നിലവിൽ ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ 100 ബെഡ് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെങ്കിലും അവിടെയും ഐ പി ഇതുവരെ നാളിതുവരെ മാറ്റാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ജനുവരിയിൽ കിടത്തി ചികിത്സ ആരംഭിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. വിദഗ്ധ ഡോക്ടർമാരുടെ നിയമനവും പ്രഖ്യാപനത്തിൽ ഒതുങ്ങി. കർഷകരും ആദിവാസികളും ഉൾപ്പെടുന്ന ഏറ്റവും പിന്നോക്ക ജനവിഭാഗത്തിൻ്റെ ആശ്രയ കേന്ദ്രങ്ങളാണ് സർക്കാർ ആശുപത്രികൾ. പാലക്കാട് ഒരു മെഡിക്കൽ കോളേജ് എന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. പക്ഷേ നിർമ്മാണ പ്രവർത്തനം ഇപ്പോഴും ഇഴഞ്ഞു നീങ്ങുന്നു എന്ന് മാത്രം. ക്യാമറാമാൻ പ്രജിത്ത് കൊങ്ങാടിനൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, പാലക്കാട്.